ने क्या है നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗത്തിലാവേ അങ്ങയാൽ അനുഗ്രഹീതമായ വിശുദ്ധ ദിവസം എലിയവരായി ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ എടുത്തു കൊടുക്കാനും ആത്മാവിലും സത്യത്തിലും അങ്ങെ ആരാധിക്കുവാനും ഞങ്ങളെല്ലാവരെയും ഒരുക്കിയ കൃപകൾക്ക് ആരാധിച്ചോ ദൈവമായ കർത്താവേ ഈ ആരാധന ഏറ്റവും വിശുദ്ധമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ സ്വർഗീയമായ വരദാനങ്ങളെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഈ ലോകത്തിന്റെ മേലും പകരണമേ എന്ന് കർത്താവായ ദൈവമേ ആരാധനയെ അവിടെ നിന്ന് സാധിക്കണമേ അങ്ങയുടെ നാമം മാത്രം ഈ ആരാധനയിലൂടെ മഹത്വം എടുക്കുവാൻ സഹായിക്കണം. ഒരുങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തെ കരുണയോടെ കടാക്ഷിക്കണമേ. സകല അനുഗ്രഹങ്ങളാലും കർത്താവ് എല്ലാവരെയും നിറയ്ക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവത്തോന്നി കേൾക്കണം നല്ല പിതാവേയും. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി പുതിയ ഗീതങ്ങളിൽ 344-ാമത്തെ ഗീതം പാടാം. ഗീതം 344 ഗുണമെന്നെ
അന്വേഷിക്കാൻ പ്രാർത്ഥനയ്ക്കായി കുട്ടികൾ നടത്തണം. ദൈവ തിരുസന്നിധിയിലാകുമ്പോഴല്ലോ നാം ആയിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയ്ക്ക് തടസ്സമായിരിക്കുന്ന നമ്മുടെ എല്ലാ മുൻവിധികളും, നമ്മുടെ ബലഹീനതകളും, നമ്മുടെ കുറവുകളും നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ അവരാണ് ഭാഗ്യവാന്മാരെന്നുള്ള വിവചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ വിട്ടുകൊടുക്കാം. നമ്മുടെ കുറവുകളെ ഓർത്ത് പുതിയ ഭാരത്തോടെ അനുഗമിക്കാം. ഒതുക്കത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന മോനമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലോകത്തെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവിടുത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ചേരാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ എല്ലാവർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ലിരിക്കുന്നത് ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി കടന്നിട്ടില്ല. ഞങ്ങളോട് കണ്ണിയുണ്ടാകണമേ. യേശു ക്രിസ്തുവിനോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിന് ഞങ്ങൾ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷിയുടെ ഉണ്ടാക്കണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നിങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായോ ജീവന്റെ ഞങ്ങളുടെ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നുണ്ടോ? ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ അങ്ങിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാം വഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയ വാക്യത്തിൽ ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി. നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ പഠനനിയമം സങ്കീർത്തനം ലേഖനം സുവിശേഷ വിക്രമത്തിൽ ഒന്ന് ശമൂവേൽ 25 അധ്യായം 14 മുതൽ 28 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കുകയും ഒന്ന് ശമൂവേൽ 25 അധ്യായം 14 മുതൽ 28 വരെ
Thank you.
Kindly God bless and promise for you to live in order to please God. This is of course for you have been living and now in very I urge you to come up to do even more, for you will know the instructions gave you by the authority of the Lord. Our hearts will to be holy and completely free from sexual immorality. Each of you and should know how to live with his wife in holy and honored, not with the lustful desire like the people who do not know God. In this matter, then no man should be do wrong to his fellow Christian or take advantage of him. We have told you this before, and we strongly warned you that the Lord will punish those who do that. God did not call us to live in immorality but in holiness. So then, whoever rejects this teaching is not rejecting man but God who gives you his Holy Spirit. There is no need to write to you about love of your fellow believers. You yourselves have been taught by God how you should love. You have, in fact, behaved like this towards all the brothers in all Macedonia. So we beg you, our brothers, to do even more. Make it your aim to live that bad life, to mind your own business, and to earn your own living, just as we told you before. In this way, you will win respect of those who are not believers, and you will not have to depend on one. On anyone for what you hear and sense. Suggestion of the moment. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള ദൈവവചനം. The Gospel according to St. Luke chapter 10, 25-37. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന ഉത്തരം. അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന്. അവൻ തന്നെ താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ
യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകത്തു. അവർ അവനെ വസ്ത്രം കണിച്ച് മുറിയേൽപ്പിച്ച് അർദ്ധ പ്രാണനായി തേച്ചു. ആ വഴിയായി അദൃശ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നു. അങ്ങനെ തന്നെ ഒരു ദേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നു. ഒരു ശമര്യക്കാരനും വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയിൽ വീഞ്ഞു പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷിക്കണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്നും തനിക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചു എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്നും തനിക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. Thank you.
वचन ध्यान परिशुद्धात्मा व्यापार हृदय नाम दैवशुद्ध दैवसन्निधि आराधिक ध्यान जीवन महामारी दैव प्रतिसंधिय दैव व्यक्ति ഒരു സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. അവിടെ താമസിച്ച അവൾ വളരെ സൗന്ദര്യമുള്ളവളായിരുന്നു. കണ്ണുകളെ കുറിച്ച് വർണ്ണിക്കുന്നു, മുടിയെ കുറിച്ച് വർണ്ണിക്കുന്നു. പ്രഭുക്കന്മാരും രാജാക്കന്മാരെല്ലാം അവളെ ആരാധിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. അതുപോലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അവർ മാറുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു സ്ത്രീയായിട്ട് അവർ മാറി. മുടി കൊഴിഞ്ഞു പോകുന്നു, ഭംഗി നഷ്ടപ്പെടുന്നു,
അങ്ങനെ പലവിധമായ കാര്യങ്ങളാൽ ഒറ്റപ്പെടുന്നുണ്ടായി മാറി. അതിന്റെ കാരണം ജീവിതത്തിലെ ഏറ്റവും ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും ജീവിച്ച സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ അവിടെ എല്ലാവരും മറക്കുകയും വെറുക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ തെരുവീതികളില് ഭക്ഷണത്തിന് വേണ്ടി അവൾ അലയുകയും ഒരു തുള്ളി വെള്ളം പോലും ആരും കൊടുക്കുകയും എല്ലാവരും അവളെ അവഗണിക്കുകയും അവളെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അവനും അവളെ അറിയാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും അവന്റെ അടുത്തും അവൾ എത്തുകയാണ്. ഒരു കഷ്ണം ബ്രെഡ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവനും അവളെ അവസാനം ഉപേക്ഷിക്കുകയും മനുഷ്യന്റെ ജീവിതകാലത്ത് എല്ലാ നന്മകളും ആരോഗ്യവും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാകും. പ്രകീർത്തിക്കുവാനും പ്രശംസിക്കുവാനും പുകഴ്ത്തുവാനും എല്ലാവരും ഉണ്ടാകും. പക്ഷെ മനുഷ്യനത് പരാജയപ്പെടുമ്പോൾ, തകർന്നു പോകുന്ന സമയത്ത്, നഷ്ട ജീവിതം നയിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കുവാനോ കരുതുവാനോ ശ്രമിക്കാറില്ല. ഇത് മനുഷ്യന്റെ പച്ചയായ ജീവിതമാണ്. ഇന്ന് മർക്കോസിന് ശേഷം ഒന്നാം അധ്യായത്തില് കുഷ്ഠരോഗിയെ കുറിച്ച് ഞാൻ പങ്കുവെക്കുമ്പോഴും ഇതേ അനുഭവം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിനുള്ളത്. കാരണം ഒരു രോഗം വരുന്നത്, ഒരു പ്രതിസന്ധി മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ശാപമായിട്ട് അവൻ കാണുകയും ഇന്നും നമ്മൾ കാണാറുണ്ട്. ആർക്കെങ്കിലും ഒരു പകർച്ച വരുമ്പോൾ അത് ദൈവം അവൻ ചെയ്തൊരു ശിക്ഷയായിട്ട് കൊടുത്തതാണ് എന്ന് വിധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ പലപ്പോഴും മാറാറും. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിവിട്ട ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സ്നേഹിക്കുകയും മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ മാറ്റിനിർത്തും, അവഗണിക്കും. പക്ഷെ ദൈവം എപ്പോഴും മനുഷ്യനെ സ്നേഹിക്കും, ദൈവം എപ്പോഴും മനുഷ്യനെ കരുതും, മനുഷ്യനെ അന്വേഷിച്ച് പിൻചെല്ലുന്ന ഒരു ദൈവത്തെയാണ് 30 ദിവസം മുതൽ ഒരുപാട് പേരെ നമ്മൾ വായിക്കുന്നത്. ദൈവം അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കും. അത് ദൈവത്തിന് മനുഷ്യനോടുള്ള വലിയ ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണ്. ആ സ്നേഹമാണ് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. ആ സ്നേഹമാണ് യേശുവിന് വെളിപ്പെടുന്നത്. ഇന്നത്തെ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങളും മാത്രം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ഒന്ന്, അവരെല്ലാവരും മാറ്റി നിർത്തിയവർ, സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് മാറ്റി നിർത്തി. മുഖ്യധാരയിലേക്ക് വരുമ്പോൾ വരുവാനുള്ള അവകാശം അവന് ഒടിച്ചിടുന്നു. ഒരുപക്ഷെ അവന്റെ ഭവനത്തിലുള്ളവരാണെങ്കിൽ പോലും അവനെ ഒടിച്ചുവിടുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ യേശു അവനെ സ്നേഹിക്കുക. അവന്റെ വലിയൊരു പ്രത്യേകത അവന്റെ ഗ്രേറ്റ് ഹ്യൂമിലിറ്റി. അവന്റെ കുഷ്ഠരോഗം കൊണ്ട് പ്രയാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവനാണ് എങ്കിലും അവന്റെ ജീവിതത്തിൽ കാണുന്ന വലിയൊരു പ്രത്യേകത അവന്റെ താഴ്മയാണ്. ദൈവമുമ്പാകെ അവൻ കാണിക്കുന്ന താഴ്മ എപ്പോഴും വിലപ്പെടും. നമ്മളിവിടെ 40-ാം വാക്യം വായിക്കുമ്പോൾ അഗോസ്റ്റ് 1-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണിക്കുകയാണ്, കുഷ്ഠരോഗി അവന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അവന്റെ മുമ്പിൽ നിൽക്കും. മുട്ടുകുത്തി യേശുവിന്റെ മുൻപിൽ കുഷ്ഠരോഗി നിൽക്കുകയാണ്, ഫോൾ ഓൺ ദി നീസ് എക്സ്പ്രസിംഗ് റെവറൻസ് ആൻഡ് ഓണർ. അവൻ യേശുവിന്റെ മുൻപിൽ അവന്റെ ബഹുമാനത്തെ കാണിക്കുകയാണ്. സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് മത്തായി സുവിശേഷം 14-ാം അധ്യായം അദ്ദേഹം 17-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകന്റെ സൗഖ്യത്തിന് വേണ്ടി പിതാവ് യേശുവിന്റെ മുൻപിൽ വന്ന് ഒട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് പിതാവേ എന്റെ മകന്. അതുപോലെ തന്നെ മർക്കോസ് സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുകയാണ്, 40-ാം വാക്യത്തിൽ കാണുകയാണ്, കുഷ്ഠരോഗി മുട്ടുകുത്തി യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയില് ഏറ്റവും വലിയ ബഹുമാനത്തോടെ സമർപ്പണത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണും. കാരണം ദൈവസന്നിധിയില് ഒരുപക്ഷെ ഭാഗ്യമായിട്ടായിരിക്കാം മുട്ടുകുത്തുന്നത്.
ദേവാലയങ്ങളിലൊക്കെ കൂട്ടുകൂത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവര് വെച്ചിരിക്കുക അല്ലെങ്കിൽ ആരാധനയിൽ. എന്നാൽ ബാഹ്യമായിട്ടുള്ള കാഴ്ചകൾക്ക് അപ്പുറമായിട്ട്, പ്രകടനങ്ങൾക്ക് അപ്പുറമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോടൊരു ബഹുമാനം ഈ പുരുഷോഹിക്കുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ ഈ മഹാമാരിയുടെ സമയത്ത് വന്നിരിക്കുമ്പോൾ എത്രത്തോളം ഒരു ബഹുമാനമാണ്, എത്രത്തോളം ഒരു ഭയഭക്തിയോടെയാണ് നമ്മൾ ദൈവസന്നിധിയിലായി. ഗ്ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം വായിക്കുമ്പോൾ, 27-ാം അധ്യായം വായിക്കുമ്പോൾ, 29-ാം വാക്യത്തില് പടയാളികൾ കൊടുത്തുനിൽക്കുന്നത്, കാരണം അവർ കൊടുത്തുനിൽക്കുന്നത് അഹന്തയുടെ ഭാഗമായിട്ട് അവർ പറയുന്നത് ദൈവം ഇറങ്ങിയ പരിഹസിക്കുന്നതിനെയാണ് കൊട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണും. അഹന്തയുടെ പ്രാർത്ഥനകൾ, അഹന്തയുടെ അനുഭവം ഒരിക്കലും ദൈവം സ്വീകരിക്കുന്നില്ല, മറിച്ച് ആഴമുള്ള ജീവിതങ്ങളെ ദൈവം തീർച്ചയായും കടാക്ഷിക്കും, അനുഗ്രഹിക്കും. ഇവിടെ ആരെല്ലാം യേശുവിന്റെ മുമ്പിൽ വന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു, അവരെല്ലാം സൗഖ്യമുള്ളവരായിട്ട്. എന്നാൽ അനുഗ്രഹം ലഭിക്കാതെ മടങ്ങിപ്പോയവര് അവർ അവരെ തന്നെ നീതീകരിക്കുന്നവരാണ്. ഇന്നത്തെ സുവിശേഷം, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു നന്ന് യേശുവിനോട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ അവൻ അവനെ തന്നെ നീതീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആരാണ് എന്റെ കൈകാര്യം, ആരാണ് എന്റെ നല്ല കൂട്ടർ എന്ന് അവനെ തന്നെ നീതീകരിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവപാദ സമർപ്പണത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ കാണിക്കും, തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യേശു ജനിച്ച സ്ഥലം ബസലിക്ക ദേവാലയം, ആ സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ വലിയൊരു ദേവാലയം ബസലിക്ക ദേവാലയമാണ്, പക്ഷെ അതിന്റെ വാതിൽ ചെറിയ കുറച്ചു വാതിലാണ്. ആ ദേവാലയത്തിലുള്ളവർ പറയുന്നത് യേശുവിനെ കാണാൻ വരുന്നവരെത്തുന്നത് കുമ്പിട്ടിട്ട് കാണാം, ഇതിനകത്തോട്ട് വരാൻ തലയുയർത്തി അഹന്തയോടെ അല്ലെങ്കിൽ വരാനായിട്ട് പാടില്ല. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ശിരസ് നിൽക്കണം, എന്നിട്ട് അത് യേശുവിനെ കാണണം എന്നുള്ള ഒരു ദർശനത്തോടെയാണ് ആ വാതിൽ, കൊച്ചു വാതിലാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത്, അത് കൂടുതൽ കൂടുതൽ വിനയപ്പെടുത്തുവാനായിട്ടുള്ള അനുഗ്രഹം. ഓരോ നന്മകളും നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നവരായിട്ട് മാത്രം അല്ലെ, ദൈവത്തെ മറന്നുപോയിച്ചിലോ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഒക്കെ നമുക്ക് മടികാണിക്കും. എന്നാൽ എത്രത്തോളം പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഉന്നതരാകുന്ന അത്രത്തോളം നിങ്ങൾ വിനീതരായി, കാരണം ദൈവം അവരെ കടാക്ഷിക്കും. ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചിട്ട് അവരുടെ ആഴ്മയുള്ള ദൈവമുമ്പാകെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിച്ചു. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന വരുമെന്നോ ഒരു ഉറപ്പില്ല. നമ്മുടെ കൂടെ ഓടിയിരുന്ന പലരും തളർന്നു കൊണ്ടുപോയിട്ടുണ്ട്, ചിലർ മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം ഒരു പുതിയ ജീവിതം ഇപ്പോ ഒരു പുനർജന്മം നമുക്ക് തന്നെ. നമ്മൾ ഓർക്കണം, ദൈവസന്നിധിയില് താഴ്മയോടെ ഭയഭക്തിയോടെ നമ്മൾ ദൈവസന്നിധിയിലായി. രണ്ടാമത് നമ്മൾ കാണും കർത്താവിന്റെ ശക്തിയിൽ അവൻ അധികം വിശ്വസിച്ചു, കുറച്ച് വിശ്വസിക്കും. പറയുന്നുണ്ട് ബാക്കി വായ്പകളോടൊക്കെ, കർത്താവെ എന്നെ ശുദ്ധമാക്കുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും. കാരണം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല സാഹചര്യങ്ങളിൽ അലഞ്ഞു നടന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും എന്നെ സ്നേഹിക്കുവാനോ ശുദ്ധമാക്കുവാനോ കഴിഞ്ഞില്ല. എങ്കിലും നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ, അത് ആ കുഷ്ഠരോഗിയുടെ വലിയ വിശ്വാസം. യേശു ഒരു മനുഷ്യനല്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് നയിക്കപ്പെട്ട ദൈവത്തിൽ ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുക. കാരണം യേശു ഒരു സാധാരണക്കാരൻ, യേശുവിനാൽ സൗഖ്യമാക്കുവാൻ കഴിയാതെ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവങ്ങൾ ആയിക്കൊള്ളട്ടെ, ആ അനുഭവങ്ങളെ നേരെയാക്കുവാൻ യേശു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് കഴിയുന്നു സമൂഹം മാറ്റി നിർത്തിയ
മരണകരമായ അനുഭവങ്ങളിൽ ജീവിച്ച ഈ മനുഷ്യൻ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളുമുള്ള നമുക്ക് എന്റെ ജീവിതത്തിന്റെ ഏതനുഭവങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുള്ളൂ. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ മാർത്ത യേശുവിനോട് പറയുകയാണ്, എന്ത് പിതാവിനോട് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അത് ദൈവം മാർത്തയുടെ വിശ്വാസം, നീ എന്ത് ചോദിച്ചാലും ദൈവം സാഹചര്യമാണോ മാർത്തയുടെ ജീവിതത്തിലെ? കാരണം വളരെ അസാധ്യതല്ല, ഇപ്പം സഹോദരൻ മരിച്ചിട്ടിരിക്കുക, ഒരിക്കലും തിരിച്ചു വരത്തില്ല അല്ലെ? മാനുഷികമായ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. വലിയൊരു നടത്തം തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സഹോദരന്റെ. എങ്കിലും മാർത്ത പറയുകയാണ്, നീ എന്ത് അപേക്ഷിച്ചാലും ദൈവം അത് നൽകരുത് എന്ന് ഞാൻ വിശ്വസിക്കുക. ആ വിശ്വാസത്തിനൊടുവിൽ നഷ്ടപ്പെട്ട സഹോദരനെ കർത്താവ് മടക്കി പോകും. അബ്രഹാമിന്റെ ജീവിതത്തില് ദൈവത്തിന് ഇടപെടാൻ കഴിയും. ഇന്നത്തെ പഴയ നിയമം നമ്മൾ വായിച്ചു, ദാവീദിനോട് ഗുരുത്വം ചെയ്യുന്ന വലിയൊരു സമൂഹം. എന്നാൽ ദൈവാത്മാവിന്റെ ശബ്ദം അഭിനയിച്ചിട്ടുള്ള ഉണ്ടായ സമയത്ത് ദാവീദ് മനസ്സിലാക്കി പുതിയൊരു മാറ്റത്തോടെയാണ് പിന്നീട് ദാവീദ് ലേഖനം നമ്മൾ വായിച്ചു. ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് ഇവിടെ കർത്താവ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം സൗഖ്യമുള്ളതായി മാറുക. ദൈവത്തില് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ചില സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മളത് നിരാശപ്പെടുത്തുക, ബിസിനസ് മേഖലയിലുള്ളവർക്ക് തകർച്ചകൾ നേരിടേണ്ടതുണ്ട്, പഠന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതുണ്ട്, വരുമാനത്തിന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, പലവിധമായ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുകയാണ് ഇന്ത്യയിൽ. മനുഷ്യർക്ക് പ്രശസ്ത പോലെ സമ്മർദ്ദങ്ങൾ നൽകിയിരിക്കുന്നു, നാശിപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാൻ ആരെയും കാണാത്ത സാധിച്ചു. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, കർത്താവിന് അസാധ്യമായി ഒരു കാര്യം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് കഴിയുന്നത്. വിശ്വസിക്കുന്നവർ തീർച്ചയായും ഒന്നാമതായിട്ട് നമുക്ക് വലിയൊരു സമർപ്പണം, വലിയൊരു സമർപ്പണം നമുക്ക് ആവശ്യം. നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കണ്ണു ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ ശുദ്ധമാണ്. അതായത് അവൻ അറിയും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ്, പക്ഷെ ആർക്ക് മനസ്സിലാണോ? യേശുവിന് മനസ്സിലാണ്. അതേ രീതിയിൽ തന്നെ യേശു രോഗികളെ നല്ലോണം ചോദിച്ചുകൊണ്ട് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടെന്ന്, പക്ഷെ ഇവിടെ തിരിച്ചാൽ ചോദിക്കും യേശുവിനോട് ചോദിക്കുക, എന്നെ സൗഖ്യമാക്കുവാനായിട്ട് മനസ്സുണ്ടോ? കാരണം സൗഖ്യം വന്നത് കഴിയും, പക്ഷെ ബില്ലിംഗ് ഉണ്ടോ? ബില്ലിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രഭാവ ശക്തിയുള്ളതാണ് സമയം. എന്നാൽ അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവനെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുക. എന്തെന്നുവെച്ചാല് ഈശ്വരയാണ് എനിക്ക് മനസ്സ്, ഈശ്വരയാണ് എനിക്ക് മനസ്സ്. ആ പ്രയാസങ്ങളുടെ മധ്യേ ആ മനുഷ്യന്റെ വേദനകളെ രോഗങ്ങളെ ഒഴിവാക്കി കടന്നു പോകുകയല്ലേ ചെയ്യുന്ന മനസ്സ്, ഈശ്വരയാണ് എനിക്ക് മനസ്സുണ്ടെന്ന് സൗഖ്യം. അതിന്റെ ശുദ്ധമാകുവാനായിട്ട് ഞാൻ തയ്യാറായി. നമ്മുടെ ജീവിതങ്ങളെ ഏത് അനുഭവങ്ങളായിക്കോട്ടെ നമ്മൾ ഓർക്കണം, നമ്മളെ
അനുഗ്രഹ സഹായിക്കുവാനും കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഈ സൗഖ്യം നേടുവാൻ, ഈ അനുഗ്രഹം നേടുവാൻ, വിടുതൽ നേടുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണ്. നമ്മൾ ഒരുക്കമുള്ളവരാണ്. നമ്മുടെ വിഷമങ്ങളും വേദനകളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് നാൾമുട്ട് കുത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമ്മുടെ വേദനകളെ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. ആരോടും പറയണം, കർത്താവിന്റെ സന്നിധിയിൽ ഈ വേദനകളെ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. ഈ വചനം കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ഇവിടെ ഈ മനുഷ്യന്റെ അടുത്തേക്ക് നമുക്ക് മനുഷ്യൻ രക്ഷ നൽകുന്നത് ദൈവമാണ്. അത് നമ്മുടെ ആരുടെയും കഴിവോ എടുക്കുവാൻ. ഇന്ന് ഈ ദേവാലയത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നോക്കണം, കർത്താവ് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആരുടെയും എടുക്കായിരുന്നു, രക്ഷിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുന്നത് എപ്പോഴും ആഗ്രഹിക്കുക. പക്ഷെ അകന്ന് പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ സ്വാർത്ഥതകൾ കൊണ്ട്, അഹങ്കകൾ കൊണ്ടൊക്കെ ദൈവത്തിന് അകന്നു പോകുന്നത്. പക്ഷെ ദൈവം എപ്പോഴും രക്ഷയുടെ അനുഭവമായിട്ട് നമ്മുടെ സ്ഥിതിയിലേക്ക് എടുക്കുന്നത്. ഇവിടെ യേശുവിനെ നാം അറിയണം, എവിടെയാണോ രോഗി, എവിടെയാണോ വേദനയുള്ളത്, ആ സാഹചര്യം എത്തിച്ചേരുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവ് അവന്റെ കരം നേടി കൈ നേടി തൊട്ട് എപ്പോഴും റെഡിയാണ് മനസ്സിലാക്കുന്നത് നമുക്ക്. നമ്മളെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ ജീവിത അനുഭവങ്ങളെ മാറ്റുവാൻ കർത്താവ് സന്നദ്ധനാണ്. പക്ഷെ നമ്മള് എടുക്കാൻ പിന്നീട് നമ്മൾ കാണുകയാണ് യേശു വനത്തൊക്കെ. കാരണം അന്നത്തെ നിയമ വ്യവസ്ഥയിൽ കുഷ്ഠരോഗിയെ സ്പർശിക്കാനായിട്ട് പാടില്ല, അതാണ് നിയമം. എന്നാൽ സ്നേഹത്തിന്റെ ഒരു നിയമം കർത്താവ് അവിടെ സ്ഥാപിക്കുന്നത്, ഒരു സ്പർശനം, സ്നേഹത്തിന്റെ ഒരു സ്പർശനം, ഒരു വാക്കുകൾ, ഒരു നോട്ടം ഇന്ന് ഈ ലോകം ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ജീസസ് കർത്താവിന്റെ ആത്യന്തികമായ സ്നേഹം, അവന്റെ ശക്തി എല്ലാവരിലും അത് തട്ടുപിടിക്കുവാനോ ആരും കഴിക്കില്ല. എല്ലാവരിലും ഇന്നത്തെ സുവിശേഷ വേദ ഭാഗത്ത് നമ്മള് നല്ല ചിന്തയൊക്കെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ഇതിന്റെ എന്നുള്ള വലിയൊരു ചോദ്യം. ഇന്ന് അയൽക്കാരനെ മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പാരമ്പര്യത്തിന്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തുന്നവരാണ്. ഇന്നും ആ ചോദ്യം പ്രസക്തമാണ്, ആരാണ് ആരാണ് നിന്റെ അയൽക്കാരൻ. നിന്റെ വേദനയില്, പ്രയാസങ്ങളില്, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലും കൂടെ നിൽക്കുന്നവർ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതം ഒരു നല്ല ശമരിക്കാരനായി തീരുവാനായിട്ട് ഈ കാലങ്ങളിൽ കഴിയും. ഇന്ന് ഞാൻ ഒരുപാട് വരുമ്പോ രണ്ട് പെട്ടി ബോക്സ് തുണികളായിട്ട് ഞാൻ ഇന്നലെ ഒരു ബോക്സ് ഒത്തിരി പേര് നമ്മുടെ സംഭവങ്ങളിൽ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതം. കർത്താവ് നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ ആക്രമിക്കുമ്പോ വലിയൊരു ദൗത്യം അത് നമ്മൾ ഒരിക്കലും മറന്നു പോകും. ഒരു ദേവാലയ മിന്നാശുശ്രൂഷ സമയത്ത് അവിടെയുള്ള ഒരു അമ്മ, അവര് വളരെ കർത്താവിന്റെ അനുഗ്രഹം അനുഭവിച്ചു, വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ വന്ന സമയത്ത് അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മറന്നു. അവർ പറഞ്ഞു, എനിക്കിത് വേണം, കാരണം കർത്താവിന്റെ സന്നിധിയായിരിക്കുന്നതാണ് ഏറ്റവും ഒരു ഇതും ധരിക്കുന്നതല്ല.
ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ഭാഗത്തിന് വേണ്ടി ഉപകരിക്കുക. ആരാണ് അതിന്റെ അയൽ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ പോകും. കർത്താവിന് നമ്മുടെ ജീവിതത്തെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഏത് അനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളാക്കി മാറ്റുവാനായിട്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ശമര്യക്കാരന്റെ അനുഭവത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ മടങ്ങി വരും. മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമ്പോൾ അതിനു വേണ്ടി ചെലവായത് എത്ര നീ ചെലവാക്കി അതെല്ലാം തിരിച്ചു തരും. ഏറ്റവും വലിയൊരു പ്രത്യേകത അവ മടങ്ങി വരുന്നു. അത് പറഞ്ഞത് കർത്താവ് വീണ്ടും വരും. തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സ്കോ ഇങ്ങനെയുള്ള നമ്മൾ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും ആഴമായി വിശ്വസിക്കുവാനും ആഴമായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാനും നല്ല ജീവിതം ശമര്യക്കാരനെ പോലെ കാഴ്ചവെക്കുവാനും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം ഞങ്ങൾക്ക് ആഹാരം കണ്ടിരിക്കുവാൻ വസ്ത്രമുണ്ട്, പാർക്കുവാൻ ഭവനമുണ്ട്, എല്ലാ സാഹചര്യങ്ങളും കർത്താവേദി ഞങ്ങൾക്ക് തന്നെ. ഈ കോവിഡിന്റെ കാലത്തൊക്കെ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ വഴി നടത്തി. ആ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക. കർത്താവെ ഞങ്ങൾ നീ ഒരുക്കണമേ. എത്ര സ്തുതിച്ചാലും ഒരിക്കലും മതി വരാം. ആ പരിശുദ്ധ നാമത്തെ എപ്പോഴും ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുക. ഞങ്ങളിലുള്ള കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ പാപങ്ങളെ കർത്താവേ നീ ക്ഷമിക്കണം. കാൽവരിയിലെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവ വൈദ്യരാൽ കർത്താവേ നീ അയക്കുന്ന സ്ഥാനങ്ങളിൽ നിനക്ക് വേണ്ടി ജീവിക്കുക. നിന്റെ പരിശുദ്ധാത്മാവിന ഞങ്ങളെല്ലാവരെയും സ്മരണിക്കും. കർത്താവേ നീ വീണ്ടും വരും. നിരസ്വീകരിക്കുവാനായി വിശുദ്ധരായിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കും. അതിനായി ഒരുക്കണം, എല്ലാ കുടുംബങ്ങളിലും ഒരുക്കണം. പ്രാർത്ഥന എഴുതിക്കുക സ്തുതിക്കുന്നു ക്രിസ്തു പോലെ താഴ്മയായി അങ്ങോട്ട് യാചിക്കുന്നു. ദൈവം കേൾക്കണം എന്ന പിതാവേ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വതന്ത്രമായിരുന്നു. പുതിയ നമുക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടോ, കഷ്ടപ്പെട്ടു അടക്കപ്പെട്ടു പ്രകാരം സ്വതത്തിലേക്ക് കയറി പിതാവിന്റെ വളർത്തുന്നു. ജീവനുള്ളവരെ മരിച്ചു ജീവിക്കുന്നവനും ജന്മദിനവാഹം ആഘോഷിക്കുന്നവരുടെ ജന്മദിനാഘോഷിക്കുന്നത് അന്ന വിവാഹവാർഷികം
Mr. Arun Raj, Ms. Merlin Thomas, Mr. Anish Kumar Devi, Ms. Peter Devi. We will talk about the Prathana Shingorakum. മരണത്തിന്റെ താഴ്വരയിൽ കൂടി സഞ്ചരിച്ച കർത്താവ് എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ആയിരുന്നു ഞങ്ങളെല്ലാം ഒരുക്കുന്ന എന്റെ കൃപകൾ ഇന്ന് ഞങ്ങൾ എന്റെ എല്ലാം അനുഭവങ്ങൾ അനുഭവിച്ചു അതെല്ലാം കർത്താവിന്റെ തന്നെ കർത്താവ് പല കുറവുകള് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ പറയാറുണ്ട് എന്നാൽ ലോകത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കും അനുഗ്രഹങ്ങൾ കർത്താവ് നേരത്തെ ആഹാരത്തിന് വകയില്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത തിരുവോരങ്ങളിൽ അങ്ങി ഉറങ്ങുന്ന ജീവിതങ്ങളിലേക്ക് ഞങ്ങളെ ചിന്തിക്കും ദൈവത്തെ വിമർശിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഞങ്ങൾ അനുവദിക്കരുത് ഞങ്ങൾക്ക് ലഭിച്ചതിൽ സംതൃപ്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ദൈവാത്മാവിന്റെ ശക്തി ഞങ്ങളെ എപ്പോഴും ഭരിക്കുവാനും അവിടുന്ന് നിന്റെ സന്നിധിയിൽ മുട്ട് മുടങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും കരുണയോടെ കടാക്ഷിക്കുന്നു ഏത് ആവശ്യത്തോടെയാണോ ഭാരതോടെയാണോ ദൈവസന്നിധിയിൽ അവർ വന്നിരിക്കുന്നത് കർത്താവ് ആവശ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കണം നിനക്ക് അസാധ്യമായ യാതൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നിന്റെ മക്കളെ നീ എന്നതിന് വാർഷിക ആഘോഷത്തിന്റെ മക്കളെ കർത്താവ് മാനിക്കണം പുതിയ വർഷത്തിന്റെ സകല അനുഗ്രഹങ്ങളും അനുഗ്രഹമായി ആവശ്യ ഭാരങ്ങളായി വന്നിരിക്കുന്നത് സ്തോത്രാർപ്പണവുമായി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരിക്കലും നിരാശപ്പെടുക അനുവദിക്കരുത് വിനയോ നീ ഒരുക്കുന്ന നിത്യമായ സന്തോഷവും നന്മകളും പ്രാപിക്കുവാൻ അവരിക്കുകയാണ് തിരുസഭ മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ മക്കളിലേക്ക് മടങ്ങി പോകുന്നു ഒരുക്കിയ രക്ഷകളുടെ സന്തോഷിപ്പാനോ കർത്താവെ നീ നൽകുന്ന വലിയ അത്ഭുതങ്ങൾക്ക് സന്തോഷിപ്പാ നിന്റെ മക്കളെ നീ സഹായിക്കണം സകലത്തിനും മതിയായ കർത്താവിന്റെ നാമം അവരുടെ ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങളോട് പ്രാർത്ഥിക്കും കേൾക്കണം നല്ല വിധാതെ ജീവിതത്തോടും
मध्यस्थ प्रार्थना प्रार्थिक
Yes, yes, yes,
आराधन पंडित अनुजा स्त्रीवश्यम कुटेद सदर्शन विरुद्ध
നമുക്ക് സമാധാനത്തോടെ പോകാം.